ഉന്നതനുടെ മറവിലിരിക്കും നാഥ കൃപയിൻ ചിറകിൻ കീഴിൽ ചേർത്തേണമേ. കാരുണ്യം മൂലം കൃപയാലെല്ലാം കേൾക്കുന്നോനെ നിന്നടിയാൽ തൻ യാചനയെ കേട്ടിടേണമേ. മഹിമേടും രാജാവാം രക്ഷകമശിഹാ ശമനമിടും സന്ധ്യതും പുണ്യം നിറയും. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ അനുഗ്രഹീതരെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാനം വിശ്വാസികളായ നമുക്കും ലോകത്തിനും നൽകുന്ന നവ സാധ്യതകളെയും അത് നമ്മിൽ ചൊലുത്തുന്ന സ്വാധീനത്തെയും കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്. പരിശുദ്ധനായ പൗലോസ് ലീഗ കൊരിന്ത്യർക്കെഴുതിയ ഒന്നാം ലേഖനം 15-ാം അധ്യായം 21-ഉം 22-ഉം വാക്യങ്ങൾ. മനുഷ്യൻ മൂലം മരണം ഉണ്ടാവുകയാൽ മരിച്ചവരുടെ പുനരുദ്ധാനവും മനുഷ്യൻ മൂലം ഉണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്നതുപോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. വാക്യം ഒരിക്കൽ കൂടി നമുക്ക് ശ്രവിക്കാം. മനുഷ്യൻ മൂലം മരണം ഉണ്ടാവുകയാൽ മരിച്ചവരുടെ പുനരുദ്ധാനവും മനുഷ്യൻ മൂലം ഉണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്നതുപോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. ക്രിസ്തുവിനെ ആദ്യ ഫലം എന്ന് വിശേഷിപ്പിച്ച അപ്പോസ്തോലനായ പൗലോസാണ് ക്രിസ്തുവിനെ ആദ്യ മനുഷ്യനായ ആദമിനോട് സാദൃശ്യപ്പെടുത്തുന്നത്. മരണത്തിൻ്റെ ഉറവിടം എവിടെയാകുന്നു എന്ന് ഈ വാക്യത്തിൽ വ്യക്തമാക്കുകയാണ്. മനുഷ്യൻ മൂലം മരണം ഉണ്ടായി. മനുഷ്യൻ മൂലം എന്നാൽ വേരാണ്. ഭൂമിയുടെ ആഴത്തിലേക്ക് വേരിറങ്ങി ഭൂമിയുടെ മുകളിലേക്ക് ഉയരത്തിലേക്ക് ഒരു ചെടി വളർന്ന് ശക്തി പ്രാപിക്കുന്നത് പോലെ ആദമിൽ ആരംഭിച്ച മരണം മനുഷ്യവർഗത്തിലേക്ക് വ്യാപരിച്ച് അതിൻ്റെ വിഷമുള്ള ശക്തമായി മനുഷ്യവർഗത്തിലേക്ക് കുത്തിയിറക്കി. ആ വിഷമുള്ള നിഷ്ഫലമാക്കുന്നതിനും മനുഷ്യവർഗത്തെ രക്ഷിക്കുന്നതിനുമാണ് ക്രിസ്തു മനുഷ്യനായി അവതരിച്ചത്. ആ മനുഷ്യാവതാരത്തിൽ മരണമടഞ്ഞ യേശു നിദ്ര കൊണ്ടവരിൽ നിന്ന് ആദ്യ ഫലമായി ഉയർത്തെഴുന്നേറ്റു. ആത്യന്തികമായി ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് മനുഷ്യൻ മൂലമുള്ള മരണം മൂലമാണ് ഉണ്ടായത്. മരണത്തിൻ്റെയും മരണാനന്തര ജീവിതത്തിൻ്റെയും, അതായത് പുനരുദ്ധാനത്തിൻ്റെയും കാരണവും അതിൻ്റെ ഉറവിടവും വ്യക്തമാക്കുന്ന ഒരു വേദഭാഗമാണിത്. പൗലോസ്ലീഹ വളരെ വ്യക്തമായി നമ്മളോട് പറയുകയാണ്, മരണം ഉത്ഭവിച്ചത്, അത് ലോകത്തിലേക്ക് വ്യാപരിച്ചത് മനുഷ്യൻ മൂലമാണ്, ഒരു വ്യക്തിയിൽ കൂടിയാണ്. വ്യക്തമായി പറഞ്ഞാൽ ആദം എന്ന ആദ്യ മനുഷ്യനിലൂടെയാണ്. 22-ാം വാക്യത്തിൽ അപ്പോസ്തോലൻ വ്യക്തമാക്കുന്നുണ്ട്, ആദമിൽ എല്ലാവരും മരിക്കുന്നു. മരണം ആദാമിലൂടെ രൂപമെടുത്തു. ഒരു മഹാവ്യാധി പോലെ അത് മനുഷ്യവർഗത്തിൽ പടർന്നു പിടിച്ചു. പാപം ചെയ്യുന്നതിനുള്ള പ്രേരണ അതുവഴി മനുഷ്യവർഗത്തിന്മേൽ ചെലുത്തി. പൗലോസ് അപ്പോസ്തോലൻ്റെ അഭിപ്രായത്തിൽ മരണത്തിൻ്റെ വിഷമുള്ളതാണ് പാപം. 15-ാം അധ്യായം
56-ാം വാക്യത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. റോമാലേഖനം 6:23 വാക്യത്തിൽ പാപത്തിൻ്റെ ശമ്പളമാണ് മരണം എന്നും വ്യക്തമാക്കുന്നു അപ്പസ്തോലൻ. മരണത്തിൻ്റെ ഉൽപ്പത്തിയും വ്യാപനവും എങ്ങനെയുണ്ടായി എന്ന് വ്യക്തമാക്കുന്നത് ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ അർത്ഥവും വ്യാപ്തിയും വ്യക്തമാക്കുന്നതിന് വേണ്ടിയാണ്. രണ്ട് മനുഷ്യരെക്കുറിച്ചാണ് ഇവിടെ അപ്പോസ്തോലൻ സംസാരിക്കുന്നത്. ഒന്ന്, മരണത്തിന് കാരണമായ ഒരു മനുഷ്യൻ. ആ മനുഷ്യനിൽ എല്ലാവരും മരിക്കുകയാണ്. മരിച്ചവരുടെ പുനരുദ്ധാനം നിലവിൽ വന്നത് മറ്റൊരു മനുഷ്യൻ്റെ വരവോടുകൂടിയാണ്. ആ മനുഷ്യരിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടുകയാണ്. രണ്ട്, വിഭിന്നമായ വ്യത്യസ്തമായ സ്വഭാവമുള്ള രണ്ട് മനുഷ്യ വർഗത്തെ പ്രതിനിധാനം ചെയ്യുന്ന ആ വർഗത്തിൻ്റെ തലവന്മാരായി ആദമിനെയും ക്രിസ്തുവിനെയും പൗലോസ്ലീഹ അവതരിപ്പിക്കുകയാണ്. മരണവും അനന്തരഫലങ്ങളും മനുഷ്യൻ മൂലം ഉണ്ടാകിയാൽ മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം എന്തു ചെയ്തു? ഒരു പ്രയാസം, ഒരു പ്രതിസന്ധി, ഒരു പ്രോബ്ലം മനുഷ്യവർഗത്തിൽ ഉണ്ടായി. ആ പ്രതിസന്ധിയുടെ കാരണവും അതിനോടനുബന്ധിച്ചുള്ള സംവാദങ്ങളും തുടർന്നുകൊണ്ടിരുന്നാൽ മതിയോ? ആ പ്രശ്നത്തിൻ്റെ പരിഹാരം എങ്ങനെയുണ്ടാകും? പരിഹാരം ഉണ്ടാക്കുന്നത് ആരാണ്? എങ്ങനെ ആ പ്രശ്നം പരിഹരിക്കാം എന്ന് ദൈവം ചിന്തിച്ച് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനെ ലോകത്തിലേക്ക് അയക്കുകയാണ്. മനുഷ്യാവതാരമാണ് ആ പ്രതിസന്ധിക്കുള്ള പ്രതിവിധി. മരണത്തിൻ്റെ വിഷമുള്ള ഒടിച്ചു കളയുവാനാണ് യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത്. ആദ്യ മനുഷ്യനായ ആദാമിൽ കൂടി മരണം ഉണ്ടാവുകയും ലോകത്തിലേക്ക് വ്യാപരിക്കുകയും അവനിലുള്ളവരെല്ലാം, അതായത് ആദമിനെപ്പോലെ മനുഷ്യരായി ഈ ലോകത്തിൽ ജനിച്ച് ജീവിക്കുന്ന എല്ലാവരും മരിക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. മരിച്ചവരുടെ പുനരുദ്ധാനവും ഒരു മനുഷ്യൻ മൂലം ഉണ്ടായി. ആ മനുഷ്യനാണ് കർത്താവ്, ക്രിസ്തു. യേശു ക്രിസ്തുവിനെ ഒരു മനുഷ്യനെന്ന് വിശേഷിപ്പിക്കുന്നത് ഉദാത്തമായ ദൈവമനുഷ്യ ബന്ധം കൊണ്ടാണ്. യേശുവിനെ ക്രിസ്തുവെന്നും ദൈവപുത്രനെന്നും കർത്താവെന്നും മനുഷ്യപുത്രനെന്നും വെളിച്ചമെന്നും വചനമെന്നും അങ്ങനെ വിശേഷതരമായ നാമങ്ങൾ വിളിക്കുന്നു എങ്കിലും ഇവിടെ മറ്റാരും യേശുവിനെ ഇങ്ങനെ നേരിട്ട് വിശേഷിപ്പിച്ച് അർത്ഥപൂർണമായ ഒരു വിവരണം നൽകാത്തത് പൗലോസ്ലീഹ എന്നാൽ അതിന് അങ്ങനൊരു വിവരണം നൽകുന്നു എന്നുള്ള പ്രത്യേകതയുണ്ട്. ക്രിസ്തുവിനെ മനുഷ്യനാക്കുകയാണ്. ദൈവം മനുഷ്യനായതിൻ്റെ ഒരു മറ്റൊരു വ്യാഖ്യാനമാണത്. മനുഷ്യനിൽ നിന്ന് ആരംഭിച്ച ഒരു പ്രശ്നത്തിൻ്റെ പരിഹാരം ദൈവം മനുഷ്യനായി അവതരിച്ച് പരിഹരിക്കുന്നു എന്ന ഉദാത്തമായ ചിന്തയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ദൈവം എന്തിന് മനുഷ്യനായി? ദൈവം മനുഷ്യനായതുകൊണ്ട് എനിക്ക് എന്ത് വിശേഷം? മനുഷ്യവർഗത്തിന് അത് എന്ത് എന്ന് നാം ചിന്തിച്ചിട്ടുണ്ടാവും. മരണത്തിൻ്റെ ശക്തമായ കരാളഹസ്തങ്ങളിലായിരുന്ന മനുഷ്യവർഗത്തെ, വിശ്വാസികളായ നമ്മെ ഓരോരുത്തരെയും ആ ചങ്ങലയിൽ നിന്ന്, ആ
കൂരിരുട്ടിൽ നിന്ന് വിമോചിപ്പിക്കുവാനാണ് ദൈവം മനുഷ്യനായി അവതരിച്ചത്. ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന, യുഗാന്ത്യത്തിൽ സംഭവിക്കാനിരിക്കുന്ന, ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിൽ സംഭവിക്കാനിരിക്കുന്ന അതിമഹത്തായ സംഭവമാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. എൻ ക്രിസ്റ്റോ എന്ന് ഗ്രീക്കിൽ, ഇംഗ്ലീഷിൽ നമ്മൾ ഇൻ ക്രൈസ്റ്റ്, മലയാളത്തിൽ ക്രിസ്തുവിൽ എന്ന് വിശേഷിപ്പിക്കുന്ന ആ ജീവിത അനുഭവം ജീവിതാനുഭവത്തിൻ്റെ ആത്യന്തികമായ ഫലമാണ് മൃതരാകുന്നവർ വീണ്ടും ജീവനിലേക്ക് കടക്കും എന്ന പ്രതീക്ഷ. ആദമിലായിരിക്കുമ്പോൾ, ഈ ലോകത്തിലായിരിക്കുമ്പോൾ, മനുഷ്യവർഗത്തിലെ ഒരു വ്യക്തി മാത്രമായി നാം ഇരിക്കുമ്പോൾ, നാം ആദമിന് സംഭവിച്ചതുപോലെ മരണത്തിലൂടെ നമ്മുടെ അന്ത്യം എത്തി. ഇനി അതിനപ്പുറത്ത് ജീവിതമില്ല. ഇഹലോക ജീവിതം കൊണ്ട് നാം അവസാനിക്കുക. എന്നാൽ ക്രിസ്തുവിലായിരിക്കുന്ന വ്യക്തി, ക്രിസ്തുവിൽ ജനിച്ച്, ക്രിസ്തുവിൽ ചരിച്ച്, ക്രിസ്തുവിന് പ്രീതികരമായി ജീവിക്കുന്ന വ്യക്തികൾ ക്രിസ്തുവിനോടുള്ള സജീവ ബന്ധത്തിൽ മരണാനന്തരവും തുടരും എന്നാണ്. വിശ്വാസത്തിൻ്റെ അതുല്യമായൊരു തലം അവിടെയുണ്ട്. വിശ്വാസിക്ക് ലഭിക്കുന്ന നിത്യപ്രത്യാശ ഇവിടെയുണ്ട്. വിശ്വാസിയുടെ അവകാശവും, വിശ്വാസിക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യജീവനുമാണ് അതിൽ ഉള്ളത്. അത് സംഭവിച്ചതാണ്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്, ഭാവിയിൽ അത് പൂർത്തീകരിക്കേണ്ടതുമാണ്. അങ്ങനെ ത്രികാല മാനങ്ങളുള്ള മനുഷ്യരക്ഷയാണ് യേശുക്രിസ്തുവിലൂടെ സംജാതമാകുന്നത്. ക്രിസ്തുവിൻ്റെ മരണത്തിലും പുനരുദ്ധാനത്തിലും പങ്കാളികളാകുന്ന വിശ്വാസികൾ മരിച്ച് ഉയർത്തെഴുന്നേറ്റ അനുഭവത്തിലൂടെ കൗതാശികമായി ജീവിക്കുകയാണ്. ക്രിസ്തുവിനോടുള്ള സജീവ ബന്ധം ജീവനോടിരിക്കുന്ന നാം പുതുക്കുകയും അതിൽ ശക്തി ആർജിക്കുകയും ചെയ്യുക. ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിൽ നാം മരിച്ചവരായാലും നാം ജീവനോടിരിക്കുന്നവരായാലും പുതുക്കം പ്രാപിച്ച് നിത്യജീവൻ എന്ന പുതുജീവൻ, അനശ്വരമായ ജീവിതം നമുക്ക് ക്രിസ്തുവിലൂടെ ലഭിക്കും. ഈ പ്രതീക്ഷയും ഈ പ്രത്യാശയും ഈ സൗഭാഗ്യവും ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്നു എന്നുള്ളത് നമ്മെ വളരെ സന്തോഷിപ്പിക്കേണ്ടതും ജീവിതത്തിൽ നിത്യ പ്രത്യാശ നൽകേണ്ടതും ആ പ്രത്യാശയുടെ വെളിച്ചത്തിൽ ദൈവപ്രീതികരമായി ജീവിക്കേണ്ടതിന് നാം ഒരുങ്ങുകയും ചെയ്യേണ്ടതാണ്. ഇരുളടഞ്ഞിരുന്ന മനുഷ്യൻ്റെ ഭാവി, നിരാശയിൽ മാത്രമായിരുന്ന മനുഷ്യൻ, മരണത്താഴ്വരയിൽ കൂടി മാത്രം സഞ്ചരിച്ചിരുന്ന മനുഷ്യൻ, ഇതാ പ്രതീക്ഷയുടെ പുത്തൻ കിരണവുമേന്തി പുതിയ ശാന്തിയുടെ തീരത്തേക്ക് യാത്രയാകുന്നു. അവിടെ ദൈവത്തോട് ഒപ്പമായിരിക്കുന്ന പ്രത്യാശ നമുക്ക് ലഭിക്കുന്നു. ആ പ്രത്യാശ നമ്മുടെ ജീവിതത്തിന് അർത്ഥവും ജീവിതത്തിൽ കർമ്മചൈതന്യവും ജീവിതത്തിന് ലക്ഷ്യവും നൽകുന്നു. മരണത്തിൻ്റെ താഴ്വരയിൽ കൂടെ നമ്മൾ നടന്നാലും ഏതുവിധം പ്രതിസന്ധി ഉണ്ടായാലും അതിനെ അതിജീവിക്കുന്ന ഒരു പ്രത്യാശ ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിലൂടെ നമുക്ക് ലഭിച്ചു. അത് സത്യമാണ്, അത് യാഥാർത്ഥ്യമാണ്, അത് ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ പരിശുദ്ധ സഭയിലെ അംഗങ്ങൾ എന്നുള്ള നിലയിൽ, കൂദാശകളുടെ സ്വീകർത്താക്കൾ എന്ന നിലയിൽ നമുക്ക് ഓരോ ദിവസവും കൂടുതൽ അർത്ഥവ്യാപ്തിയും
കൂടുതൽ വെളിച്ചവും നൽകുന്നതാണ്. ആ വെളിച്ചത്തിലൂടെ സഞ്ചരിച്ച് ആ സ്വർഗ കവാടത്തിൽ ക്രിസ്തുവിനോടൊപ്പം ആയിരിക്കാനുള്ള പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നിലനിർത്തേണ്ടതാണ്. ദൈവത്തോട് നാം നന്ദിയുള്ളവരും ദൈവത്തെ നാം സ്തോത്രം ചെയ്യുകയും ചെയ്യേണ്ടതാണ്. ആരാധന സ്തുതിസ്തോത്രങ്ങൾ ദൈവത്തിന് അർപ്പിക്കുന്നതിൻ്റെ മുഖ്യ കാരണം നമുക്ക് ലഭിക്കുന്ന ഭൗതികമായ സമ്പത്തോ ഭൗതികമായ സുഖലോലുതയോ അല്ല, മറിച്ച് ഇങ്ങനെ സ്വർഗത്തിലെ വർണ്ണിക്കാൻ കഴിയാത്ത അക്ഷയ ഖനി അതിൻ്റെ പങ്കാളികളാകാൻ നമുക്കും വിളി ലഭിച്ചിരിക്കുന്നു. നാമും ആ സംഘത്തിലെ അംഗങ്ങളാകുന്നു. നമ്മയും അവൻ്റെ ശരീരത്തിൽ അവൻ കൂട്ടിച്ചേർത്തിരിക്കുന്നു എന്നുള്ള ആ സത്യം തിരിച്ചറിയുമ്പോഴാണ്, ആ സത്യം തിരിച്ചറിഞ്ഞ് ഓരോ ദിവസവും പ്രത്യാശയോടെ ജീവിപ്പാൻ. മരണഭീതി നമുക്ക് ചുറ്റും വ്യാപിച്ചിരിക്കുകയാണ്. ശക്തമായ മരണത്തിൻ്റെ പിടിയിൽ ലോകം മുഴുവൻ മനുഷ്യവർഗം ഒന്നാകെ ആദമിനെ പ്രതിനിധീകരിക്കുന്നത് പോലെ ഇന്നായിരിക്കുക. എന്നാൽ അവിടെയും പ്രത്യാശയുടെ തിരുനാളം ഉയരുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ അന്ധകാരത്തെയും മരണത്തെയും കുറിച്ച് നാം ചിന്തിക്കേണ്ടി വരുമ്പോഴും അതിനപ്പുറത്തുള്ള പ്രത്യാശ ലോകത്തിന് നമുക്ക് ഇന്ന് ലഭിക്കുന്നുണ്ട്. ആ പ്രത്യാശയാകട്ടെ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന ചാലകശക്തി. ആ പ്രതീക്ഷയുടെ തിരുനാളം അന്ധകാരമായ ഈ ലോക ജീവിതത്തിൽ, അസ്ഥിരതകളും അവ്യക്തതകളും മാത്രം നിറഞ്ഞ ഈ ലോക ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിന് പുതു വെളിച്ചം നൽകട്ടെ, പുതു പാത തെളിയിക്കട്ടെ. ആ പ്രത്യാശ ക്രിസ്തു നമുക്ക് തൻ്റെ പുനരുദ്ധാനം മൂലം നൽകി. ആദമിൻ്റെ മക്കളാകുന്ന മനുഷ്യരാകുന്ന നമ്മെ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളാക്കി ദൈവം തൻ്റെ പരിശുദ്ധാത്മാവ് മൂലം നിയോഗിച്ചു. ആ നിയോഗം ലക്ഷ്യപ്രാപ്തിയിലെത്താൻ നമുക്ക് ദൈവത്തിൽ ആശ്രയിച്ച് മുന്നേറാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ.